ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജേണി ഓഫ് റോസ്. ഒക്ടോബർ 20 മുതൽ കാനഡയിലേക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വരാനുള്ള ഓപ്ഷൻ തുറന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിന്റെ കണ്ടീഷൻ ആൻഡ് പോസ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജനുവരി 8-ലേക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കുട്ടികൾ അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കെല്ലാം വരാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം ഓൺലൈനിലായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്, അതിനുശേഷം അടുത്ത സെമസ്റ്റർ കാനഡയിൽ പഠിക്കാൻ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ, കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കാനഡയിൽ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ജനുവരി 8-ലേക്ക് പോസിബിളി നമുക്ക് ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ പറ്റും, ഇൻ പേഴ്സൺ ആയിട്ട് പഠിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മളെല്ലാവരും പഠിക്കുന്നത് ഓൺലൈനായിട്ടാണ്, ഓൺലൈൻ ക്ലാസ്സാണ്. നാട്ടിലാണെങ്കിൽ നാട്ടിലിരുന്നിട്ട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് അങ്ങനെയാണ്. അത് ഈ അടുത്ത് തന്നെ ജനുവരിയോടെ അത് മാറ്റാൻ വേണ്ടി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റും നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കോവിഡിൻ്റെ കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നത് കൊണ്ടുള്ള ചെറിയ ഇഷ്യൂസാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ദിവസം മുന്നേ നമ്മളെ ഒഫീഷ്യൽ ഗവൺമെൻറ് വെബ്സൈറ്റിൽ വന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ലിങ്ക്സും കാര്യമെല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, അത് എപ്പോഴും ചെക്ക് ചെയ്യണം, എപ്പോഴും ചെക്ക് ചെയ്യണം. നമുക്ക് ജനുവരിയിൽ വന്ന് പഠിക്കണമെങ്കിൽ മെയിനായിട്ട് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ DLI, അവർ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മൾ വരുന്ന കോളേജ്, അവരെന്ത് ചെയ്യണം? ഗവൺമെൻറ്റിന് ഒരു കോവിഡ് ആയതുകൊണ്ട് ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്യണം, കോവിഡ് റെഡിനെസ് പ്ലാൻ എന്ന് പറയുന്ന ഒരു, അതെന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അത് ഗവൺമെൻറ്റിന്, ഏത് ഗവൺമെൻറ്റാണ് ആ ഗവൺമെൻറ്റിന് നമ്മൾ സബ്മിറ്റ് ചെയ്യണം, നമ്മുടെ കോളേജ് സബ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇതുവഴി ഉള്ള ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കോവിഡ് റെഡിനെസ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മളെ ഇവിടെ വരുന്ന സ്റ്റുഡൻസിനുള്ള കാര്യങ്ങൾ, ക്വാറന്റീൻ കാര്യങ്ങൾ അവർ ചെയ്യണം, ഹെൽത്തിൻ്റെ കാര്യങ്ങൾ, സേഫ്റ്റി, എല്ലാ കാര്യങ്ങളും നമ്മുടെ കോളേജ് ഉറപ്പ് വരുത്തണം. അത് ആ പ്ലാന് ഗവൺമെൻറ്റിൽ നിന്ന് അപ്രൂവ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ്, ഓരോരോ കോളേജ്, കുറേ കോളേജില്ല, ആ കോളേജ് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതുവഴി നമുക്ക് വരാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. സേഫ്റ്റി ഗൈഡ് ലൈൻസ്, ട്രാവൽ ഗൈഡ് ലൈൻസ്, അതുപോലെ തന്നെ നമ്മുടെ ക്വാറന്റൈൻ പ്ലാൻ എല്ലാം നമ്മുടെ കോളേജ് ഉറപ്പ് വരുത്തണം. ഈ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ എല്ലാം കറക്റ്റ് ആയിരിക്കണം, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന രീതിയിൽ നമ്മുടെ കോളേജ് ഗവൺമെൻറ്റിൽ നിന്ന് അപ്രൂവ് ആവണം. നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ കാനഡയിൽ വന്നിട്ട് കുടുങ്ങി പോകരുത്, ഒരു പ്രശ്നം വരരുത്, അവർക്കുള്ള ഫുഡ് കാര്യങ്ങൾ, നമ്മുടെ സ്റ്റേ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, ഒരു എന്താണ് സംഭവം എന്ന് നമ്മൾ ഗവൺമെൻറ് അറിയിച്ചാൽ മാത്രമല്ലേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. അതിൻ്റെ കാര്യത്തിലാണ് ഇപ്പം ഡിലേ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പം മാറാൻ വേണ്ടിയിട്ടുള്ള പുതിയ ലാസ്റ്റ് വീക്കുള്ള അപ്ഡേറ്റ്സിൽ വന്നതാണ്, അത് ഗ്രാജുവലി ഇത് മാറിക്കൊണ്ടിരിക്കും. ക്വാറന്റീൻ പ്ലാനിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ PR ആയിട്ടോ ആരെങ്കിലും ആവട്ടെ, അവരിങ്ങോട്ട് വരുമ്പോൾ ഈ പ്ലാൻ എന്ന് പറയുന്നത് ക്വാറന്റൈനിൽ നിൽക്കണം, അത് എന്തെല്ലാമാണ് കാര്യങ്ങൾ അടുത്ത് തന്നെ ഒരു വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഈ കാര്യങ്ങളിലും നമ്മുടെ കോളേജിൻ്റെ വെബ്സൈറ്റിൽ, അവരെ പോർട്ടലിൽ, കാര്യങ്ങളിലെല്ലാം ചെക്ക് ചെയ്യണം. ഞാനൊരു ലിങ്ക് തരുന്നുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം. അതിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട്, അതെപ്പോഴും ചെക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ അല്ലാത്ത കോളേജുകളാണെങ്കിൽ അവരെ വെബ്സൈറ്റിൽ എപ്പോഴും നോക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ കോളേജുകളും ഇത് പ്ലാന് സബ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കോളേജിന് സ്റ്റുഡൻസ് വരുന്നതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം അവർക്ക് റവന്യൂ, വലിയ എമൗണ്ട് റവന്യൂ കിട്ടുന്നതാണ്, സ്റ്റുഡൻസിൻ്റെ ഫീസായിട്ടും അല്ലാതെ എല്ലാം അവർക്ക് കിട്ടുന്നതാണ്. ഇല്ലെങ്കിൽ ഇപ്പം ആൾക്കാർ, കുട്ടികൾ വരാത്തത് കൊണ്ട് അതിനുള്ള കുറേ പ്രോബ്ലങ്ങൾ അവർ ഫേസ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഇത് സോൾവ് ആക്കി കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാണ് കോളേജ് നോക്കുക. അതുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം, ഇത് നടക്കും. രണ്ടാമത്തെ പോസിറ്റീവ് കാര്യം, ഇത് എല്ലാ സ്റ്റുഡൻസിനും, ഓൾ സ്റ്റുഡൻസിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് എന്ന് ഡേറ്റിന് അപ്ലൈ ചെയ്ത്, ഇല്ലെങ്കിൽ ഏത് കോളേജാണ്, ഏത് സ്ഥലമാണ്, ഏത് പ്രൊവിൻസ് ആണ്, അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാവർക്കും ഇത് ബാധകമാണ്, ഓൾ സ്റ്റുഡൻസ് എന്നാണ് മീറ്റിങ്ങിൽ പ്രത്യേകം പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം, ഡിപ്പെൻഡൻസിന് ഇങ്ങോട്ട് വരാൻ പറ്റും. നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ ഡിപ്പെൻഡൻസ് ആയിട്ടുള്ള സ്പൗസ്, കോമൺ ലോ, ഹസ്ബൻഡ്, വൈഫ്, പിന്നെ കുട്ടികൾ, മൈനസ് ചൈൽഡ്, അവർക്കെല്ലാം ഇങ്ങോട്ട് വരാനുള്ള, ഒരുമിച്ച് വരാൻ പറ്റും, അതിനുള്ള ഒരു പ്രശ്നമില്ല. ഈ അപ്ഡേറ്റ്സ് പ്രകാരം എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനിൽ ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കോവിഡ് കേസ് ഇന്ത്യയിൽ കൂടുന്ന കാര്യം നമുക്കറിയാം, കാനഡയിലും കൂടി വരികയാണ്. എന്നാൽ കൂടെ ഈ സമയത്ത്, കാനഡയിൽ കൂടുന്ന സമയത്താണ് ഗവൺമെൻറ് ഈ കാര്യം പറഞ്ഞത്.
അതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം, ഈ കോവിഡിന്റെ കേസിന്റെ ഇത് ബാധിക്കില്ല, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സോൾവ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും സ്റ്റുഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. ഇതിൽ പ്രശ്നം കാണുന്നതെന്ന് പറഞ്ഞാൽ ഡി എൽ ഐ, നമ്മുടെ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരെന്ത് ചെയ്യണം, ഒരു കോവിഡ് റെഡിനെസ് പ്ലാനും കൊണ്ടുവരണം, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് വിസ അപ്രൂവ് ആയിരിക്കണം, അവരെ സ്റ്റഡി പെർമിറ്റ് അപ്രൂവ് ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങൾ, നാട്ടിൽ കുറെ കാര്യങ്ങൾ പെൻഡിങ് ആയിട്ട് നിൽക്കല്ലേ, അതെല്ലാം പെട്ടെന്ന് സോൾവ് ആയാൽ ഈ പ്ലാൻ വരെ നമുക്ക് വരാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് എന്ന ഒരു ഇത് കൊണ്ടൊരു ഗുണം, നമ്മളെ നാട്ടിലൊന്നും തുറന്നില്ല, അത് വിസ നടക്കുന്നില്ല, സ്റ്റഡി പെർമിറ്റ് കിട്ടുന്നില്ല, പിന്നെ ഇതുകൊണ്ടെന്നാ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒക്ടോബർ 20 മുതൽ ഇങ്ങോട്ട് വരാനുള്ളതിനെ കൊണ്ടെന്നാ നമുക്കൊരു ഗുണം ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് അതെല്ലാം സോൾവ് ആവുന്നുള്ള ഹോപ്പ് ചെയ്യാം. ഓൾറെഡി ബയോമെട്രിക് റിക്വസ്റ്റ് നമുക്ക് പലർക്കും കിട്ടിയിട്ടുണ്ട്, അതിനുള്ള അപ്പോയിൻമെന്റ് കാനഡയിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എൻ്റെ കുറേ പേർക്ക്, 3-4 പേർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. കോള് വിളിച്ചിട്ടാണ് ഡയറക്റ്റ്, സാധാരണ ഒരു നമ്പർ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഏത് കോൾ എടുക്കാൻ നോക്കുക, ഇനിയുള്ള ആഴ്ചകൾ വീക്കുകൾ നിങ്ങൾ കോൾ എടുക്കാൻ നോക്കുക. ചില രാജ്യങ്ങളിൽ കോവിഡ് കേസ് വളരെ കുറഞ്ഞിട്ടുണ്ട്, അത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്, അവിടുത്തെ രാജ്യങ്ങളിലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇങ്ങോട്ട് വരാനുള്ള ഓപ്ഷൻ തന്നെയാണ്. അതുകൊണ്ട് വിസ ഓഫീസുകൾ പല സ്ഥലത്തും പല രാജ്യത്തും തുറന്നിട്ടുണ്ട്, നമ്മുടെ രാജ്യം പെട്ടെന്ന് തന്നെ റെഡി ആകട്ടെ എന്ന് വിചാരിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ക്വാറന്റീൻ പ്ലാന് നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം, നമ്മൾ തന്നെ ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ സമയത്ത് എയർപോർട്ടിൽ നിന്നും അല്ലാണ്ട് എല്ലാം അവർ ചോദിക്കും, എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, കാര്യങ്ങൾ എങ്ങനെ താമസിക്കും, ഫുഡ് കാര്യം അതെല്ലാം ഉണ്ട്. അത് പി ആർ കിട്ടിയാലും നമ്മുടെ വർക്ക് പെർമിറ്റിൽ വരുന്ന ആൾ, സ്റ്റുഡൻസ് ആയാലും ആരായാലും അത് കെയർ ചെയ്യണം. അത് ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചയക്കും, നമ്മളെ കാര്യമില്ല, അത് നമുക്ക് പ്രശ്നമാണ്. അതിനെപ്പറ്റിയുള്ള ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നു, ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ ചെയ്യാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ജസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അടുത്ത് തന്നെ 1-2 ദിവസത്തിനുള്ളിൽ അടുത്ത വീഡിയോസ് അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നുണ്ട്. ഒരു അപ്ഡേറ്റ്സും കൂടി കിട്ടിയിട്ടുണ്ട്, അത് എനിക്കിപ്പം വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ അത് അപ്ലോഡ് ചെയ്യും. അപ്പം സ്റ്റേ കണക്റ്റഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ജേണി ഫ്രോസ്.